ഹലോ സ്റ്റുഡൻസ് നമ്മൾ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ദ മുകളിലായിട്ട് ഒരു പോർഷൻ ഉണ്ടായിരിക്കും ഇത് പറയുന്നത് വീഡിയോ വൺ വണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ ബോക്സിലുള്ള എന്ന് പറഞ്ഞാൽ മോഡ്യൂളിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ അപ്പോൾ മോഡ്യൂൾ വണ്ണിലെ ആദ്യത്തെ വീഡിയോ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫയൽ നെയിം അല്ലാതെ തന്നെ വീഡിയോ കണ്ട കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ അത് ഏത് മോഡ്യൂളുള്ള എത്രാമത്തെ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു നൊട്ടേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പം സാധിക്കുക അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് സിലബസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം അതിലുള്ള ഓരോ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം ഫസ്റ്റ് മോഡുകൾ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നത് ഫസ്റ്റ് മോഡ്യൂൾ സിലബസ് നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിന്റ്സാണ് ഈ ഇതിൽ ബേസിക്കലി കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഹാർഡ്വെയറിനെ പറ്റിയാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പ്രോസസ്സർ മെമ്മറി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് അതായത് ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ബേസിക്സ് ആണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഉള്ള കാര്യം തന്നെയാണ് അതിന് ബയോളജി സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർ മേ ബി ബിഫോർ ടെൻത്ത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു കാണും അല്ലെങ്കിൽ തന്നെ ഒരു ജനറൽ ഇൻഫോർമേഷനായിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഞാൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോകും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പോർഷൻ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് ഈ ഹാർഡ്വെയർ സെക്ഷൻ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആ സെക്ഷൻ ആയിരിക്കും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ പോയിന്റാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയേഴ്സിനെ പറ്റി അത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ളൊരു സൈഡാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പൈലേഴ്സിൻ്റെ പേട്ടീസ് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതും ആക്ച്വലി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എടുക്കും കാരണം ഇതിൻ്റെ പോയിന്റ്സ് ഓരോന്നായിട്ടും കാണിച്ചു തരാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ പോയിന്റ്സ് ലിസ്റ്റ് ചെയ്ത് ഞാൻ ഇത് കുറച്ചും കൂടെ ആയിട്ട് എടുക്കാം പിന്നെ വരുന്നതാണ് ഈ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന കാര്യം അതായത് ഇൻട്രഡക്ഷൻ ടു സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു പ്രോഗ്രാമിംഗ് ഫ്ലോ ചാട്ട് ആൽഗോരിതം സീഡോ കോഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ മോഡുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് ഈ ഫ്ലോ ചാട്ട് ആൻഡ് അൽഗോരിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതും ഞാൻ കുറച്ചുകൂടി കൂടി ആയിട്ട് എടുക്കും കാരണം ഇത് നമ്മൾ ആൾറെഡി പഠിച്ചത് തന്നെയാണ് സ്കൂളിലൊക്കെ മാത്സിലൊക്കെ പഠിച്ചു കാണും പക്ഷേ എന്നാലും നമ്മുടെ ഈ പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചിടത്ത് അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ അൽഗോവിരുതും ഫ്ലോ ചാട്ടും എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ട് ഈ ഒരു പോർഷന് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് എടുക്കും ആദ്യത്തെ രണ്ട് പോർഷനും വളരെ ഡീറ്റെയിൽഡായിട്ട് എടുക്കത്തില്ല എസ്പെഷ്യലി ആദ്യത്തെ പോയിൻറ്റ് ഞാൻ പെട്ടെന്ന് ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ വീഡിയോ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ സെക്ഷന് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഫ്ലോ ചാർട്ടും അഗ്ഗോരുതും എനിക്ക് എടുക്കണം എന്നുണ്ട് കാരണം ഇത് നമുക്ക് ഇനി വരുന്ന മോഡ്യൂൻ്റെ ലോജിക്ക് ഈ പ്രോഗ്രാമിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് അതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഫ്ലോ ചാട്ടും അൽഗോരുതും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ആയിട്ട് എടുക്കും അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ മോഡ്യൂളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റിനും കൂടെ വരുന്നുണ്ട് ഈ ബബിൾ സോർഡിൻ്റെയും ലീനിയർ സെർച്ചിൻ്റെയും അൽഗോരിതംസ് അപ്പോൾ ഈ ബബിൾ സോട്ടും ലീനിയർ സെർച്ചും എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മോഡുകളുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് അതിൻ്റെ പ്രോഗ്രാം കോഡ് നമ്മൾ കാണാതെ പഠിച്ച് എക്സാമിന് എഴുതണം അപ്പോൾ അത് അത് കാണാതെ പഠിക്കാനുള്ള പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ അൽകുവിരുതം നമ്മൾ ഇവിടെ ഫസ്റ്റ് മോഡുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ കുറച്ച് ആയിട്ട് പഠിക്കും അപ്പോൾ ബബിൾ സോട്ടും ലീനിയർ സെർച്ചും ഈ ബബിൾ സോട്ടും ലീനിയർ സെർച്ചാണ് ഈ മോഡിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയാം അപ്പോൾ അതിൻ്റെ അകുപരിതം നമ്മൾ ഫസ്റ്റ് മോഡിയുകൾ പഠിക്കും അതിൻ്റെ പ്രോഗ്രാം നമ്മൾ തേർഡ് മോഡൽ തേർഡ് മോഡിയാണെന്ന് തോന്നുന്നു തേർഡ് മോഡുകളിൽ പഠിക്കും അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഉള്ളത് ബേസിക്കലി മൂന്ന് പോയിന്റ്സ് ആദ്യത്തത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പറ്റിയാണ് രണ്ടാമത്തത് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയ്സിനെ പറ്റിയാണ് മൂന്നാമത്തെ ഫ്ലോ ചാർട്ട് ആൻഡ് ആൽഗോളിസിനെ പറ്റിയാണ് അപ്പോൾ ഒരു ആറ് ഏഴ് വീഡിയോ കൊണ്ട് മിക്കവാറും ഞാൻ ഫസ്റ്റ് മോഡ്യൂൾ തീർക്കും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ പോയിന്റായ ഈ പ്രോസസ്സർ മെമ്മറി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട് ഡിവൈസസ് അതിനെപ്പറ്റി ആയിരിക്കും ഞാൻ പറയുന്നത് വളരെ വേഗമായിട്ട് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും അധികം ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല കാരണം നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ് എക്സാമിന് എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക അപ്പം അത് അതുകൊണ്ട് തന്നെ ഞാൻ ആയിട്ട് എടുക്കുന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എക്സ്പേർട്ടാണ് ഈ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കൊണ്ടുവന്ന കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ ഇത് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക് ടോപ്പ് ആയിരുന്നാലും സെർവറുകളായിരുന്നാലും ലാപ്ടോപ്പ് ആയിരുന്നാലും ഈവൻ നമ്മുടെ മൊബൈൽ ഫോൺസ് ആയിരുന്നാലും അവർ അതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചറിനെയാണ് ഈ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ദ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആക്ച്വലായിട്ടുള്ള ഒരു പ്രോസസ്സിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് അതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു അതിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വഴി അത് പുറത്തേക്ക് കാണിക്കുന്നു ആ ഔട്ട് പുട്ട് പുറത്തേക്ക് എടുക്കുന്നു അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എക്സാമിന് മേ ബി ഫോർ മാർക്സിനോ അല്ലെങ്കിൽ ഈവൻ ടെൻ മാർക്സിനോ ചോദിക്കാം ടെൻ മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ടായിരിക്കണം ഇതിലുള്ള ഓരോ കമ്പോണൻസും എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ഇൻപുട്ട് ഡിവസെ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം ഔട്ട്പുട്ട് ഡിവൈസ് എന്തിനാണെന്ന് അറിയാം അതുപോലെ തന്നെ ഈ സെക്ഷനിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാം ഇതിൽ രണ്ട് സെക്ഷനാണുള്ളത് ഈ സെക്ഷൻ്റെ അകത്ത് രണ്ട് എലമെൻറ്റ്സ് ആണുള്ളത് ഈ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്ന സി പിന്നെ മെമ്മറി യൂണിറ്റും ഈ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്ന ആ എലമെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് മെമ്മറി യൂണിറ്റ് ഉപയോഗിക്കുന്നത് ഈ ഡാറ്റ സ്റ്റോർ എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടും സ്റ്റോർ ചെയ്യാം പെർമനൻ്റ് ആയിട്ടും സ്റ്റോർ ചെയ്യാം അപ്പോൾ അതാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് പിന്നെയുള്ളത് സെൻട്രൽ പ്രൊസസിങ് യൂണിറ്റ് ഈ ഡാറ്റയ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ സെക്ഷനെയാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏത് ഡാറ്റയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റയും ഈ മെമ്മറി യൂണിറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയൊക്കെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഡിവൈസ് വഴി ഔട്ട്പുട്ട് ഡിവൈസ് വരെ പുറത്തേക്ക് ഔട്ട് പുട്ട് കൊടുക്കുക അതല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഡാറ്റയും മെമ്മറി യൂണിറ്റിലോട്ട് സ്റ്റോർ ചെയ്യാനും സാധിക്കും അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ എലമെൻറ്റിനാണ് സി പി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിപിയു വില രണ്ട് എലമെൻറ്റ്സ് അതിന് രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കൺട്രോൾ യൂണിറ്റും പിന്നെ പിന്നെ അറാത്മെറ്റിക് ഓർ ലോജിക് യൂണിറ്റ് അതായത് എ എൽ യു എന്ന് പറയുന്ന അത്മെറ്റിക് ഓർ ലോജിക് യൂണിറ്റ് അങ്ങനെ രണ്ട് യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ എ എൽ യു എന്ന് പറഞ്ഞാൽ അത്മെറ്റിക് ഓർ ലോജിക് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുക അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാഷൻ ഡിവിഷൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊസസ്സ് ചെയ്യുന്ന ആ ഒരു സെക്ഷനെയാണ് ഈ അറാത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്ന ആ ഒരു യൂണിറ്റിനെയാണ് ഈ അത്മെറ്റിക് ഓർ ലോജിക് യൂണിറ്റ് എ എൽ യു എന്ന് പറയുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ കൺട്രോൾ ചെയ്യുക ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട് പുട്ട് ഡിവൈസിനെയും മെമ്മറി യൂണിറ്റിലേക്ക് വരുന്ന ഇലക്ട്രിക് സിഗ്നൽസ് അതായത് ഡാറ്റയെ കൺട്രോൾ ചെയ്യുന്നതും അതിന് ഓരോന്നിൻ്റെ അനുസരിച്ചുള്ള ഡാറ്റ കറക്റ്റായിട്ട് അർത്മറ്റിക് ഓർ ലോജിക് യൂണിറ്റിലോട്ട് വിടുന്നതല്ല ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ മൊത്തം ഡിവൈസസിനെല്ലാം ഓവറാൾ കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചാണ് അപ്പോൾ ഇതാണ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് അകത്ത് വരുന്ന രണ്ട് എലമെൻറ്റ്സ് കൺട്രോൾ യൂണിറ്റും അർത്മറ്റിക് ഓർ ലോജിക് യൂണിറ്റും അപ്പോൾ ഇതാണ് ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇതിനെ കുറച്ചും കൂടെ ആയിട്ട് കുറച്ചും കൂടെ നല്ല ലാംഗ്വേജിൽ നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ സൈഡ് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യങ്ങളെല്ലാം ഓരോന്നതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡെപത്തിൽ അങ്ങ് എടുക്കുന്നില്ല കാരണം ഡെപത്തിൽ എടുക്കേണ്ട ആവശ്യവുമില്ല നമ്മൾക്ക് ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല അടുത്ത പോയിൻ്റ് നോക്കാം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്താണ് ഇൻപുട്ട് ഡിവൈസ് എന്നും എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് ഡിവൈസസെന്നും നിങ്ങൾക്കറിയാം ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസുമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് ലിസ്റ്റ് ചെയ്യാത്ത ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസസും ഉണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇനി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല സാധാരണ ഇപ്പം ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട ഡിവിസുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ കാണുന്ന ഡിവൈസുകളെല്ലാം നിങ്ങൾ ആക്ച്വലി കണ്ട് കാണും മേ ബി ഈവൻ തൊട്ട് കാണും ടച്ച് ചെയ്ത് കാണും ഉപയോഗിച്ചും കാണും മേ ബി ചില ആൾക്കാർ ഈ ജോയിസ്റ്റിക് ഒന്നും കണ്ടു കാണത്തില്ല ജോയിസ്റ്റിക് എന്ന് പറഞ്ഞിരുന്നത് ഈ ഗെയിമിങ്ങിന് ക്രേസ് ഉള്ള ആൾക്കാരാണ് ഈ ജോയിസ്റ്റിക്സ് ഒക്കെ വാങ്ങിച്ച് വച്ചിരിക്കുന്നത് അതായത് ഗെയിം കളിക്കാനായിട്ട് അതിൻ്റെ കൺട്രോൾ ചെയ്യാനും ഷൂട്ടിങ്ങിന് വേണ്ടിയും അല്ലെങ്കിൽ എന്താ പ്ല പ്ലെയിൻ്റെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അതിന് വേണ്ടിയുള്ള ബാക്കി ഗെയിം കളിക്കുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള കൺട്രോൾസ് ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു എക്യുപ്മെൻറ്റാണ് ജോയിസ്റ്റിക് എന്ന് പറയുന്നത് പിന്നെ ബാർകോഡ് റീഡർ നിങ്ങൾക്കറിയാം ബാർകോഡ് റീഡ് റീഡ് ചെയ്യാനുള്ള നമ്മുടെ ഇപ്പം ഏതെങ്കിലും സ്റ്റേഷനറി ഷോപ്പിലോ മാർജൻ ഫ്രീയിലോ ഒക്കെ ചെന്നാൽ തന്നെ ബാർകോഡ് റീഡറൊക്കെ അവിടെ കാണും അത് റീഡ് ചെയ്തതായിരിക്കും അവർ ബില്ലൊക്കെ എൻറ്റർ ചെയ്യുന്നത് ഡിജിറ്റൽ പെന്നും നിങ്ങൾക്കറിയാം നമ്മുടെ ആപ്പിളിൻ്റെ പെന്നൊക്കെ പെന്നിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആപ്പിൾ ഐപ്പാഡിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഡിജിറ്റൽ പെൻ അതാണ് ആപ്പിൾ പെൻസിൽ എന്ന് പറയുന്നത് സോറി പെനല്ല ആപ്പിൾ പെൻസിൽ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് അത് ഉപയോഗിച്ച് നമുക്ക് ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കാനൊക്കെ അങ്ങനെ ഡ്രോയിങ്സ് ഫിഗേഴ്സൊക്കെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാനാണ് ഈ സോറി ഡിജിറ്റൽ പെൻ ഉപയോഗിക്കുന്നത് ഇത് ആപ്പിളിൻ്റെ പെൻസിൽ മാത്രമല്ല അല്ലാതെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഡിജിറ്റൽ പെൻസ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ സാംസങ് ഗാലക്സി സ്മാർട്ട് ഫോൺസിലും ഒരു ഡിജിറ്റലൈസ് അല്ലെങ്കിൽ ഡിജിറ്റൽ പെൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റൈലസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതാണ് ഡിജിറ്റൽ പെൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ അതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് എടുക്കാം ടച്ച് സ്ക്രീൻ അതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് എടുക്കാം ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് എടുക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസുകളാണ് അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആൾറെഡി അറിയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഔട്ട് പുട്ട് ഡിവൈസസ് ഇതിൽ പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ വലിയ പ്രിൻറ്റേഴ്സ് വലിയ ഡ്രോയിങ് ഷീറ്റിലൊക്കെ പ്രിന്റ് എടുക്കാനുള്ള അതായത് നമ്മുടെ സിവിൽ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വലിയ പ്ലാനുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ പ്രിന്റ് എടുക്കാനായിട്ടുള്ള വലിയ പ്രിൻറ്റേഴ്സിനാണ് പ്ലോട്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആക്ച്വലി പ്രിൻ്റർ തന്നെയാണ് കുറച്ചുകൂടെ വലിയ ഒരു ഫോം ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഔട്ട് പുട്ട് ഡിവൈസസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ പ്രോസസ്സ് ചെയ്ത് എന്താണ് ഔട്ട്പുട്ട് അത് ഈ ഔട്ട് ഡിവൈസ് വഴി പുറത്തേക്ക് നമുക്ക് എടുക്കുന്നു അപ്പോൾ ഇതാണ് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഇതിൻ്റെ വർക്കിങ്ങും വർക്കിംഗ് പ്രിൻസിപ്പളൊന്നും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കണമെന്നില്ല ഇപ്പോൾ മോണിറ്റർ എൽ സി ഡിയുടെ വർക്കിംഗ് എന്താണ് എൽ ഇ ഡിയുടെ വർക്കിംഗ് എന്താണ് സി ആർ ടി പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സി ആർ ടി മോണിറ്ററിൻ്റെ വർക്കിംഗ് എന്താണ് എന്നൊന്നും നമ്മൾ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ ബേസിക് ഫങ്ഷൻ എന്താണെന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി എന്ത് മോണിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് പ്രിന്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെബ് ക്യാമറ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള ടെക്നോളജിയെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അതല്ല ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഓവറാൾ ഓരോ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഭാഗ്യമുണ്ടെങ്കിൽ എക്സാമിന് ഇതിൽ നിന്നുള്ള കൊസ് ചോദിക്കും ഇതിൽ നിന്നുള്ള ക്വസ്റ്റിന് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈസിയായിട്ട് ഇഷ്ടം പോലെ എഴുതി കേറ്റാനായിട്ട് പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് എക്സാമിന് ചോദിക്കും എന്ന് കരുതാം അപ്പം അങ്ങനെ ഈ പോയിൻറ്റ് പിന്നെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒബ്സുലൂട്ടായ ഒന്ന് രണ്ട് ടെക്നോളജിയുടെ ഫോട്ടോസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് പഞ്ചഡ് എന്ന് പറയും ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏർലി ഡേയ്സിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസായിരുന്നു ഈ പഞ്ചഡ് കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള ഹോൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ അനുസരിച്ചാണ് ഡാറ്റ അതിലോട്ട് ആവുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ചൊരു ഇംപ്രൂവ്ഡ് ഫോം ആയിരുന്നു പഞ്ചഡ് ടേപ്പ് എന്ന് പറയുന്നത് അഞ്ച് ഹോൾ ഒരേ ലൈനിൽ തന്നെ അഞ്ച് ഹോൾ അല്ലെങ്കിൽ എട്ട് ഹോളൊക്കെയുള്ള പഞ്ചർ ടേപ്പും ഇൻപുട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ പണ്ട് കാലത്തുള്ളതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറേഴ്സല്ല അതിന് മുന്നേ ഉള്ള കമ്പ്യൂട്ടറേഴ്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻപുട്ട് ഡിവൈസുകളാണ് ഈ പഞ്ചർ ടേപ്പും പഞ്ചർ കാർഡും ഒക്കെ ജസ്റ്റ് ഫോട്ടോ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഇൻപുട്ട് ഡിവൈസുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ പിന്നെ അടുത്താണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ്വെയറിൽ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഹാർഡ്വെയർ എന്ന് പറയുന്ന ആ സെക്ഷനിലെ അവസാനത്തെ കാര്യമാണ് ഈ കമ്പ്യൂട്ടർ മെമ്മറിയെ പറ്റിയുള്ള സ്റ്റഡി അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ബ്ലോഗയഗ്രാം പോലെ ഞാൻ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ മെമ്മറി എന്നുള്ളത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറിയും ആദ്യം നമുക്ക് സെക്കൻഡറി മെമ്മറിയെ പറ്റി ഡിസ്കസ് ചെയ്യാം ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ മെമ്മറി ഡിവൈസസിനെയാണ് സെക്കൻഡറി മെമ്മറി എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിനിമകളും സോങ്സ് എം പി ത്രീ പാട്ടുകളും പിന്നെ ഇമേജസ് ഫോട്ടോസ് ഒക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലാണ് ആ ഹാർഡ് ഡിസ്ക് ആക്ച്വലി ഒരു സെക്കൻഡറി മെമ്മറിയാണ് അതുപോലെ തന്നെ ഫോണിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർണൽ മെമ്മറിയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ മെമ്മറി കാർഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാമാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ കറണ്ട് പോയിട്ട് അത് തിരിച്ചു വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴേക്കും ഡാറ്റ നഷ്ടപ്പെടുക എന്നൊരു രീതിയല്ല ഈ ഹാർഡ് ഡിസ്കിലൊന്നും ഉള്ളത് അതായത് അതെല്ലാം നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണ് അതായത് കറണ്ട് പോയാലും ഡാറ്റ റീറ്റെയിൻ ചെയ്യും അതാണ് നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള ഇൻറ്റേൺ മെമ്മറിയും മെമ്മറി കാർഡും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആയിട്ട് സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കുന്നത് റീറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും കറണ്ട് പോയാലും ഡാറ്റ റീറ്റെയിൻ ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ മൂന്നാലെണ്ണം ഞാനവിടെ കൊടുത്തിട്ടുണ്ട് ഈ മൂന്നാലെണ്ണം മാത്രമല്ല ഇനിയുമുണ്ട് നാലെണ്ണം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൽ മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട് മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട് ഓപ്റ്റിക്കൽ ഡിസ്ക് ഫ്ലാഷ് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഈ മാഗ്നറ്റിക് ടേപ്പ് ഒക്കെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെക്കൻഡറി മെമ്മറി ആണെന്ന് പറയാം സെർവേഴ്സ് പണ്ടത്തെ സെർവേഴ്സിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മാഗ്നറ്റിക് ആയിരുന്നു മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പി ഡിസ്ക് അത് നമ്മുടെ സാധാരണ പി സിയിലൊക്കെ പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ വളരെ വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു മാഗ്നറ്റിക് ഡിസ്ക്കൊക്കെ പണ്ട് എനിക്ക് ഇപ്പോഴാണ് വേണ്ടത് തേർട്ടീൻ റുപ്പീസ് ഫോർട്ടീൻ റുപ്പീസൊക്കെയായിരുന്നു ഫ്ലോപ്പി ഡിസ്കിന് എൻ്റെ തന്നെ വലിയൊരു കളക്ഷൻ തന്നെയാണ് ഫ്ലോപ്പി ഡിസ്കിൽ ഡാറ്റ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോപ്പി ഡിസ്കളുടെ വലിയൊരു കെട്ട് തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ട് ചാക്കിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ വൈഡായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് ഫ്ലോപ്പി ഡിസ്ക് അതിൻ്റെയൊക്കെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോർ എം ബി ഒക്കെയായിരുന്നു വൺ പോയിൻറ്റ് ഫോർ എം ബി ഒക്കെയായിരുന്നു അതിൻ്റെയൊക്കെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് മാഗ്നേറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് പിന്നെയുള്ള അത് കഴിഞ്ഞിട്ടാണ് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ സി ഡി ഡ്രൈവ് ഡി വി ഡി സി ഡി ഡിസ്ക് ഒരു ഡി വി ഡി പിന്നെ ബ്ലൂ റെ അല്ലെങ്കിൽ ഡ്യുവൽ ലെയർ ഡി വി ഡി അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് സെക്കൻഡറി ഡിവൈസുകൾ സെക്കൻഡറി സ്റ്റോറേ ഡിവൈസുകളാണ് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും സത്യം പറഞ്ഞ് ഇക്കാലത്ത് അധികം യൂസ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പണ്ട് കാലത്തെ ലാപ്ടോപ്പിലെല്ലാം ഡി വി ഡ്രൈവ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ലാപ്ടോപ്പിലൊന്നും ഇപ്പം പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലിലൊന്നും തന്നെ ഡി വി ഡി ഡ്രൈവ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല ഡെസ്ക്ടോപ്പ് വാങ്ങിച്ചാൽ പോലും ഡി വി ഡി ഡ്രൈവ് ആരും അധികം വയ്ക്കാറില്ല കാരണം ഡി വി ഡി ഒന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല പണ്ട് ഇടയ്ക്ക് വെച്ചൊരു മൂന്നാല് വർഷം മുന്നേ വരെ ഈ കല്ല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഡി വി ഡിയിലായിരുന്നു കൊടുത്തുവിടുന്നത് ഇപ്പോഴാണെങ്കിൽ പെൻഡ്രൈവിലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഈ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സംഭവമാണ് ഇപ്പം കടയിലധികം വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് ഡൗട്ടാണ് അധികം യൂസ് ഒന്നുമില്ല കമ്പ്യൂട്ടറിലും സി ഡി ഡ്രൈവ് അല്ലെങ്കിൽ ഡി വി ഡ്രൈവുള്ള കമ്പ്യൂട്ടേഴ്സ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ അതാണ് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത് പിന്നെയുള്ള ഫ്ലാഷ് സ്റ്റോറേജ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലാഷ് സ്റ്റോറേജ് ആണെന്ന് പറയാം നമ്മുടെ പെൻ ഡ്രൈവും മെമ്മറി കാർഡും ഒക്കെ ഫ്ലാഷ് സ്റ്റോറേജ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് ഉണ്ട് എച്ച് ഡി ഡി ഹാർഡ് ഡിസ്ക് ഉണ്ട് അത് ഫ്ലാഷ് സ്റ്റോറേജ് അല്ല പക്ഷേ ഇപ്പോഴത്തെ ലാപ്ടോപ്പുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളിലെല്ലാം എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത് ആ എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് ആക്ച്വലി ഈ ഫ്ലാഷ് സ്റ്റോറേജ് ആണ് മറ്റേ പണ്ട് കാലത്തുള്ള സാധാരണ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് കാര്യം നടത്തി അതിൻ്റെ അകത്ത് ഡിസ്കളുണ്ട് ആ ഡിസ്കുകളൊക്കെ റൊട്ടേറ്റ് ചെയ്യും ഈ ബാക്കിയുള്ള കേസ് ഈ ബാക്കിയുള്ള മൂന്ന് സെക്കൻഡറി മെമ്മറി ഡിവൈസുകളുടെയും പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂവിംഗ് പാർട്സ് ഉണ്ട് ഇത് ഈ ഒപ്റ്റിക്കൽ ഡിസ്ക് ആയിരുന്നാലും മാഗ്നറ്ററി ഡിസ്ക് ആയിരുന്നാലും മാഗ്നറ്റിക് ടേപ്പ് ആയിരുന്നാലും അതിൻ്റെ അകത്ത് മൂവിംഗ് പാർട്ട്സ് ഉണ്ട് ഈ മാഗ്നറ്റിക് ഡിസ്കിലും ഒപ്റ്റിക്കൽ ഡിസ്കും ഒക്കെ ഡ്രൈവിൻ്റെ അകത്ത് പറഞ്ഞാൽ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും ഡാറ്റ റിട്രൈവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് മൂവിങ് ആയിട്ടുള്ള കമ്പോണൻസ് കൊണ്ട് ഡിസ്ക് അതിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫ്ലാഷ് സ്റ്റോറേജിൽ മൂവിങ് പാർട്സ് ഒന്നുമേ ഇല്ല അതിൻ്റെ അകത്തൊന്നും കിടന്ന് അകത്ത് കിടന്ന് കറങ്ങൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സേഫാണ് ഈ ഫ്ലാഷ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ പെൻ ഡ്രൈവും അല്ലെങ്കിൽ എസ് എസ് ഡി ആ ഡിസ്കും ഒക്കെ കൂടുതൽ സേഫ് ആണ് കൂടുതൽ കാലം ഡാറ്റ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ലൈഫുള്ള പ്രോഡക്ട്സുകളാണ് ഈ ഫ്ലാഷ് സ്റ്റോറേജ് എന്ന് പറയുന്നത് മാത്രമല്ല ഇട ജസ്റ്റ് ഒന്ന് തറയിൽ വീണാലും ചിലപ്പം ഡിസ്ക് കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് വർക്ക് ആവാതെ വരികയോ എന്ന് പറയുന്ന ആ രീതി ഒന്നും ഫ്ലാഷ് സ്റ്റോറേജിനില്ല പണ്ട് മറ്റ പഴയ ഹാർഡ് ഡിസ്ക് പണ്ടത്തെ ലാപ്ടോപ്പിലുള്ള ഹാർഡ് ഡിസ്ക് ഒക്കെയാണെങ്കിൽ ജസ്റ്റ് ലാപ്ടോപ്പൊന്ന് തറേ വീണിട്ട് പിന്നെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് വർക്ക് ആയില്ല എന്നൊക്കെ വരും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് തറയെ വീണിട്ട് പിന്നെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വർക്ക് ആയില്ല എന്നൊക്കെ വരും കാരണം അതിൻ്റെ അകത്തുള്ള ഡിസ്കിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരികയോ അല്ലെങ്കിൽ അതിൻ്റെ നീഡിൽ റീഡ് ചെയ്യാനുള്ള നീഡിൽ എന്തെങ്കിലും പൊസിഷൻ മാറി പോകുകയോ ഒക്കെ ചെയ്യുക പിന്നെ ഹാർഡ് ഡിസ്ക് വർക്ക് ആവത്തില്ല അതുകൊണ്ട് മൂവിങ് കാര്യങ്ങൾ മൂവിങ് പാർട്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയും ആദ്യത്തെ മൂന്ന് എണ്ണത്തിലും പക്ഷേ ഫ്ലാഷ് സ്റ്റോറേജിൽ അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് ഡിവൈസ് ആണ് ഫ്ലാഷ് സ്റ്റോറേജ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ലിമിറ്റ് വളരെ ഫാസ്റ്റാണ് ഈ കൊടുത്തിട്ട് ഈ കാണിച്ചിട്ടുള്ളത് തന്നെ ഏറ്റവും ഫാസ്റ്റാണ് സെക്കൻഡറി മെമ്മറി ഡിവൈസസിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളതാണ് ഫ്ലാഷ് സ്റ്റോറേജ് എന്ന് പറയുന്നത് പക്ഷേ കോസ്റ്റ് കൂടുതലാണ് നമ്മുടെ ഇപ്പോൾ എസ് എസ് ഡി ഹാർഡ് സ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്ക് വൺ ടി ബി ഹാർഡ് സ്ക് വാങ്ങുന്ന കാശ് കൊണ്ട് ടു ഫിഫ്റ്റി സിക്സ് ജി ബിയിലെ എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് മാത്രമേ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നോർമൽ ഹാർഡ് ഡിസ്കിൻ്റെ നാല് റേറ്റ് വിലയാണ് എസ് എസ് ഡി ഹാർഡ് ഡിസ്കിന് എന്നൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഫ്ലാഷ് സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്നാലും ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഫ്ലാഷ് സ്റ്റോറേജ് തന്നെയാണ് ഇനി റേറ്റ് കുറഞ്ഞോളൂ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്ലാഷ് സ്റ്റോറേജ് വാങ്ങിക്കുന്നുണ്ട് എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങിക്കുന്നുള്ളതുകൊണ്ട് റേറ്റ് ഇനി കുറയും അപ്പോൾ ഫ്ലാഷ് സ്റ്റോറേജാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്ന സംഭവം പിന്നെയുള്ള ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സി പി യു റാം റോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി ഒ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസർ നമ്മൾ നേരത്തെ കണ്ട സൈഡിൽ കണ്ട ഈ പ്രൊസസർ ഈ സംഭവം തന്നെയാണ് ഇവിടെ സി പി ഒന്നുദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഇൻഡൽ ഐ ത്രീ ഇൻഡൽ ഐ ഫൈവ് ഐ സെവൻ എ എം ഡി റൈസൺ ഫൈവ് റൈസൻ ത്രീ എന്നൊക്കെ പറയുന്ന ആ സംഭവത്തിനെയാണ് സി പി യു എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സർ ഈ പ്രൊസസറിലും മെമ്മറി സ്പേസ് ഉണ്ടെന്ന് പറയാം ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി സ്പേസ് ഉണ്ടെന്ന് പറയാം അത് വളരെ കുറഞ്ഞ ഡാറ്റയെ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ വളരെ ഹൈ സ്പീഡായിട്ടുള്ള ഡാറ്റ സ്റ്റോറേജാണ് ഈ സിപിയുവിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് റിയൽ ടൈമിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ ടെമ്പററി ടെമ്പറിയായിട്ടൊന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ കപ്പാസിറ്റിയിലുള്ള മെമ്മറി സ്റ്റോറേജാണ് ഈ സിപിയുവിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രജിസ്റ്ററും ക്യാഷിയും രജിസ്റ്റർ മെമ്മറിയും ക്യാഷിയും മെമ്മറിയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ മൊത്തം ഈ മെമ്മറി ഡിവൈസസുകൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഡിവൈസാണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഡിവൈസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആണ് സെക്കൻഡറി മെമ്മറിയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ഫ്ലാഷ് സ്റ്റോറേജ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മൊത്തം എല്ലാ പ്രൈമറിയും സെക്കൻഡറിയും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്ന രജിസ്റ്റർ ആണ് പല ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നത് ചിലപ്പം ക്യാഷ് ഈ മെമ്മറി എന്നൊക്കെയായിരിക്കും പറയുന്നത് ആ ക്യാഷ് മെമ്മറി പറയാൻ കാര്യം അവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെമ്മറിയെ പറ്റി ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ക്യാഷ് ഈ മെമ്മറിയെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് പറയുന്നത് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആൻസേഴ്സിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ രജിസ്റ്റർ മെമ്മറിയെ പറ്റി ആ എവിടെ ഏതെങ്കിലും പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി രജിസ്റ്റർ മെമ്മറി ആയിട്ടേ പറയുള്ളൂ ആക്ച്വലി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മെമ്മറി തന്നെയാണ് ഇത് മെമ്മറിയെ പറ്റി അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഈ കാഷ് മെമ്മറിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി രജിസ്റ്റർ മെമ്മറിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് അതുകൊണ്ട് തന്നെ വളരെ ഹൈ കോസ്റ്റാണ് ഈ രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് മാത്രമല്ല ചെറിയ ഏതാനും കെ ബി അത്രയും ഡാറ്റ സ്വറേജുള്ള കപ്പാസിറ്റി രജിസ്റ്റർ മെമ്മറിക്കുള്ളൂ പിന്നെ ഉള്ളതാണ് ക്യാഷ് മെമ്മറി അതും സി പി യുവിൻ്റെ അകത്തുള്ളൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡിലുള്ള മെമ്മറിയാണ് അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെമ്മറിയാണ് ഈ ക്യാഷി മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസറിലൊക്കെ ക്യാഷി മെമ്മറി എന്ന് പറഞ്ഞാൽ മേ ബി വൺ നോട്ട് ടു എം ബി ഒക്കെ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഫോർ എം ബി ഒക്കെ വരുന്നുള്ളൂ ക്യാഷിംഗ് മെമ്മറി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുള്ളൂ ഈ റാമിൽ നിന്ന് പ്രോസസ്സ് ചെയ്യപ്പോൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് പ്രൊസസറോട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിൽ എവിടെയെങ്കിലും ആ ഡാറ്റേ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണമല്ലോ പ്രൊസസ്സ് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടി ഡാറ്റ ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് രജിസ്റ്റർ അതുപോലെ തന്നെ അതുപോലെ തന്നെ ക്യാഷി മെമ്മറി രജിസ്റ്ററിനെ കാലം കുറച്ചും കൂടെ ഡാറ്റാ കപ്പാസിറ്റി ക്യാഷിനുണ്ടെന്ന് പറയാം പക്ഷേ രജിസ്റ്ററിനെ കാലം തൊട്ട് താഴെയാണ് സ്പീഡിൻ്റെ കാര്യത്തിൽ എന്നാലും ബാക്കിയുള്ളതിനെക്കാലമൊക്കെ സ്പീഡ് കൂടുതൽ തന്നെയാണ് ക്യാഷ് മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വെബ്സൈറ്റിലും ഫാസ്റ്റായിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ ക്യാഷി മെമ്മറിയാണ് പറയുന്നത് അപ്പോൾ ഇതും സഫഷ്യൻറ്റ്ലി വളരെ ഹൈ സ്പീഡ് മെമ്മറി തന്നെയാണ് ക്യാഷിംഗ് മെമ്മറി പക്ഷേ കോസ്റ്റ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ടൂ എം ബി ത്രീ എം ബി അല്ലെങ്കിൽ ഫോർ എം ബി ഒക്കെ കാണത്തുള്ളൂ ക്യാഷി മെമ്മറി ആയിട്ട് പ്രൊസസറിൽ കൊടുത്തിട്ടുള്ള മെമ്മറി അപ്പം ആയിട്ട് റാമിലുള്ള ഡാറ്റ പ്രോസസ്സറിലോട്ട് പ്രൊസസ് ചെയ്യാനായിട്ട് വിടുന്ന സമയത്ത് പ്രോസസ്സറിൽ ആ ഡാറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്നില്ല ആയിട്ട് അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ക്യാഷി മെമ്മറി എന്ന് പറയുന്നത് പിന്നെയുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് റാം എന്ന് പറയുന്നത് അതായത് റാൻഡം അസസ് മെമ്മറി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ അകത്ത് ഡൈനാമിക് റാമുണ്ട് സ്റ്റാറ്റിക് ഉണ്ട് ഈ കാഷ് മെമ്മറി എന്ന് പറയുന്നത് ആക്ച്വലി ഈ സ്റ്റാറ്റിക് ആണ് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ക്യാഷ് ഈ മെമ്മറി വരുന്നത് അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലോ ഈ ഫോർ ജി ബി റാം എയ്റ്റ് ജി ബി റാമുള്ള ലാപ്ടോപ്പ് നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ ത്രീ ജി ബി റാമുള്ള ഫോണുണ്ട് ഫോർ ജി ബി റാം ഇപ്പോൾ എയ്റ്റ് ജി ബി റാമുള്ള ഫോണുകളൊക്കെ അവ കോമൺ ആയിട്ട് അവൈലബിൾ ആണ് എയിറ്റ് ജി ബി റാമുള്ള ഫോണൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ആ റാമിനാണ് ഈ ഡി എന്ന് പറയുന്നത് ഡൈനാമിക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് വാങ്ങിക്കപ്പഴും നിങ്ങൾക്കറിയാം ഫോർ ജി ബി റാമുള്ള ലാപ്ടോപ്പുണ്ട് സിക്സ് ജി ബി എയ്റ്റ് ജി ബി റാം നമുക്ക് അഡീഷണൽ ആയിട്ട് റാം മോഡ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാം ഫോർ ജി ബി ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് ഫോർ ജി ബി റാമിൻ്റെ ഒരു മോഡ്യൂളും കൂടെ വാങ്ങിച്ച് കൊടുത്ത് ടോട്ടൽ എയ്റ്റ് ജി ബി റാം ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ ആ ആ റാമാണ് ഈ ഡൈനാമിക് റാം എന്ന് അറിയപ്പെടുന്നത് പിന്നെ ഉള്ളതാണ് ഈ റോം എന്ന് പറയുന്ന റൈ റീഡോളി മെമ്മറി എന്ന് പറയുന്ന റോം എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് മെമ്മറി ഈ റീഡ് റീഡോളി മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കും നോൺ വോളട്ടയിലാണ് ഇവിടെ പറഞ്ഞ എല്ലാം വോളറ്റൈൽ മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കറണ്ട് പോവുകയാണെങ്കിൽ ഡാറ്റ നഷ്ടപ്പെടും അങ്ങനത്തെ അതാണ് വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത് റോം എന്ന് പറഞ്ഞാൽ നോൺ വോളട്ടൈലാണ് കറണ്ട് പോയാലും ഡാറ്റ സ്റ്റോർ ചെയ്യും അതിനാണ് നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ റോം എന്ന് പറയുന്ന നോൺ വോളറ്റൈൽ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ് കറണ്ട് പോയാലും ഡാറ്റ റിട്ടീൻ ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് മൂന്നാല് ടൈപ്പുണ്ട് ഞാനിവിടെ മൂന്നെണ്ണം മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ പോഗ്രാമബിൾ റീഡുള്ളി മെമ്മറി ഇലക്ട്രിക്കലി സോറി ഇറൈസബിൾ പ്രോഗ്രാമിൾ റീഡുള്ളി മെമ്മറി ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമുകൾ റീഡുള്ളി മെമ്മറി അങ്ങനെ മൂന്നെണ്ണം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പോഗ്രാമബിൾ റീഡുള്ളി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത് അതിലൂടെ യൂസറിന് ഒരു തവണ ഡാറ്റ റൈറ്റ് ചെയ്യാം അതിൻ്റെ അങ്ങനത്തെ മെമ്മറിയാണ് പ്രോഗ്രാമബിൾ റീഡ് റീഡുള്ളി മെമ്മറി എന്ന് പറയുന്നത് ഒരു തവണ നമുക്ക് ഡാറ്റ അതിലോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിനെ റേസ് ചെയ്യോ ചേഞ്ച് ചെയ്യോ ഒന്നും സാധിക്കത്തില്ല അപ്പോൾ അങ്ങനത്തെ മെമ്മറിയാണ് പ്രോഗ്രാമബിൾ റീഡ് റീഡുള്ളി മെമ്മറി എന്ന് പറയുന്നത് ഇറേസബിൾ ഇറൈസബിൾ റീഡ് റീഡുള്ളി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വീണ്ടും റീറൈറ്റ് ചെയ്തിട്ട് അതിലോട്ട് പുതിയ ഡാറ്റ ഫ്ലാഷ് ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ ഇതിനെയാണ് ഇറേസബിൾ ഇറൈസബിൾ റീഡ് റീഡുള്ളി മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി റീറൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റൈസാണ് ശ്രദ്ധിക്കുക അൾട്രാ വയലറ്റ് റേറ്റ് റൈസ് ഉപയോഗിച്ചാണ് ഈ ഇതിലോട്ട് ഈ ഇ പി ആർ ഇലക്ട്രിക്കലി സോറി ഇറൈസബിൾ പ്രോഗ്രാമുകൾ റീഡുള്ള മെമ്മറിയിലോട്ട് ഡാറ്റയെ റീറൈറ്റ് ചെയ്യുന്ന അതേസമയം ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമുകൾ റീഡുള്ള മെമ്മറി ആണെങ്കിൽ ഇ ഇ പി ആർ ഒ എം ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമുകൾ റീഡുള്ള മെമ്മറിയിൽ അതിൽ ഇലക്ട്രിക് സിഗ്നൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചാണ് അതിൽ ഡാറ്റ റീറൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിലും ഒന്നിക്കൂടെ തവണ നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും പ്രോഗ്രാമും റീഡോളി മെമ്മറിയിൽ ഒരു തവണയെ ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് നമുക്കതിലൂടെ ഡാറ്റ അത് ഡാറ്റ ചേഞ്ച് ചെയ്യാനോ റീറൈറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല ബാക്കി രണ്ടിലും നമുക്ക് ഡാറ്റ ഒന്നുകൂടെ തവണ റീറൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഈ ഇറൈസബിൾ പ്രോഗ്രാമുകൾ റീഡോളി മെമ്മറിയിലാണെങ്കിൽ അൾട്രാ വയലസ് റേറ്റ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡാറ്റ അതിന് റീറൈറ്റ് ചെയ്യുന്നത് ഈ കേസിലാണെങ്കിൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമുകൾ റീഡോളി മെമ്മറിയിലാണെങ്കിൽ പേര് പോലെ തന്നെ ഇലക്ട്രിക് സിഗ്നൽസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചായിരിക്കും ഡാറ്റയെ റീറൈറ്റ് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് മെമ്മറികളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമിന് നിങ്ങൾ പഠിക്കാനായിട്ട് ഇതിൻ്റെ ടെക്നോളജി ബേസിക് ആയിട്ടുള്ള ടെക്നോളജിയെ പറ്റിയും കൂടെ കുറച്ചൊന്ന് നോക്കിയെന്ന് വെച്ചേക്കാം ഒരുപാട് ഒരുപാട് ലെപ്തിൽ നോക്കി വെക്കേണ്ട ആവശ്യമില്ല എന്നാലും ബേസിക്കലി ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ടെൻ മാർക്സിനുള്ള ക്വസ്റ്റിനായിട്ട് സാധാരണ ചോദിക്കാൻ വേണ്ടിയുള്ളൂ ഒന്നുകിൽ സെക്കൻഡറി സ്റ്റോറേജ് മാത്രമേ ചോദിക്കാം പത്ത് മാർക്കിന് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജും മൊത്തത്തിൽ പത്ത് മാർക്കിനൊക്കെ ചോദിക്കാം അപ്പോൾ പത്ത് മാർക്കിന് ഒരു രണ്ട് പേജൊക്കെ നിങ്ങൾ എഴുതി വെക്കാൻ പാടുള്ളൂ പത്ത് മാർക്കിന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാലഞ്ച് പേജ് ഒന്നും എഴുതാനായിട്ട് നിൽക്കരുത് രണ്ട് പേജൊക്കെ എഴുതിയാൽ മതി പിന്നെ പറ്റുമെങ്കിൽ സി ഡി ഡേയും ഡി ഡി ഒന്ന് രണ്ട് ഫിഗറും കൂടെ ചെറിയ ഒന്ന് രണ്ട് ഫിഗറും കൂടെ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി വരച്ചു കൊണ്ട് വയ്ക്കാം അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ പറ്റി ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് പറഞ്ഞ് തീർക്കുകയാണ് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ എന്നെ ടെക്സ്റ്റിൽ നോക്കി പഠിച്ചാൽ മതി അപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആരുടെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് നമുക്കിതിൻ്റെ നമ്മളിതിൻ്റെ സോഫ് സോഫ്റ്റ്വെയർ സൈഡ് നോക്കുന്നതായിരിക്കും കമ്പീലേഴ്സ് എന്താണെന്നും ഇൻ്റർപ്രിറ്റേഴ്സും ഹൈ ലെവൽ ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ അപ്പോൾ ആ സിലബസിൻ്റെ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ തീർത്തു ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ താങ്ക്